മാന്മാരെ നിയമിക്കാത്തതിനെ തുടർന്ന് തൊഴിലുറപ്പ് പദ്ധതി താളം തെറ്റുന്നു കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നതിനും ഇത് തടസ്സമാകുന്നുണ്ട് തൊഴിലാളികളും ദുരിതത്തിലാണ് ഗ്രാമീണ മേഖലയിൽ വലിയ ചലനം സൃഷ്ടിച്ച തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് മിക്കയിടങ്ങളിലും നിലച്ചമട്ടാണ് എട്ട് മാസമായി വേതനം ലഭിക്കാത്തതിനാൽ പദ്ധതിയോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് തൊഴിലാളികൾ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് കൃത്യമായി നടന്നു വന്നിരുന്ന പദ്ധതിയുടെ താളം തെറ്റിയത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് എല്ലാ ജില്ലകളിലും ഓംബുഡ്സ്മാൻമാരെ നിയമിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിരന്തരം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒരു ജില്ലയിലും ഓംബുഡ്സ്മാൻ ഇല്ല ഇത് തൊഴിലുറപ്പ് പദ്ധതി നിയമത്തിന് വിരുദ്ധമാണ് നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിൽ സംസ്ഥാനം വലിയ വീഴ്ചയാണ് വരുത്തതെന്ന് ഐ എൻ ടി സി ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞു കൂലി കിട്ടാത്തതിന്റെ ഒരു പ്രധാന ഘടകം കേരള ഗവൺമെന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപ്രകാരം ഓംബുഡ്സ്മാനെ നിയമിക്കാത്തതാണ് ഇവരുടെ കൂലി ലഭ്യമാകണമെങ്കിൽ ഈ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ നിയമവ്യവസ്ഥയനുസരിച്ച് ഓംബുഡ്സ്മാനെ ഗവൺമെൻറ് ഓഫ് കേരള നിയമിക്കണം കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് നിഷ്പക്ഷമായി ഈ മേഖലയിൽ ഓംബുഡ്സ്മാന്മാരെ നിയമിച്ചിരുന്നു എല്ലാ ജില്ലകളിലും നിയമിച്ചിരുന്നു ഒരു ജില്ലയും ഒഴിവായിട്ടില്ല അതിനകത്ത് രാഷ്ട്രീയപരമായി ഒന്നും നോക്കാതെയാണ് ആളുകളെ നിയമിച്ചത് സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത ഇല്ലാതിരുന്നിട്ടും ഓംബുഡ്സ്മാനെ നിയമിക്കാത്തത് തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതി ലക്ഷ്യമിട്ടാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി എന്തിനാണ് രാഷ്ട്രീയ താല്പര്യം ഓംബുഡ്സ്മേൻ്റെ കാര്യത്തിൽ തീരുമാനിക്കുന്നത് ഒരൊറ്റ ആവശ്യമുള്ളൂ അതിൻ്റെ അകത്ത് കൃത്യമായി പോകാൻ പാടില്ല അവിടെയും രാഷ്ട്രീയ നിറം വേണം എവിടെ സി പി എമ്മിൻ്റെ ആളുകളാണോ എങ്കിൽ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതിനകത്ത് എത്ര അഴിമതി വേണമെങ്കിലും നടത്തിക്കോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമല്ല ആ നിലപാടി ഗവൺമെൻറ് എടുക്കുന്നത് നൂറ് ശതമാനം തെറ്റാണ് തൊഴിലുറപ്പ് പദ്ധതി അവതാളത്തിലായതിൽ സി ഐ ടിയു വിലും അമർഷം പുകയുകയാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാതെ വീർപ്പ് മുട്ടിക്കുമ്പോൾ സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കാത്തതും വിമർശനത്തിന് ഇടയാക്കുകയാണ് ബ്യൂറോ കണ്ണൂർ